സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഒരു ബ്രീഫ് സമപ്പ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് ഇൻഡക്ടർ കപ്പാസിറ്റർ ഒക്കെ പോലത്തെ എലമെൻസിൻ്റെ ഡിസ്ചാർജിങ്ങും ചാർജിങ്ങിനും ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈം ഡിപ്പെൻഡൻറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ എക്സ്പോണൻഷ്യൽ ഡി കെ ഫങ്ഷൻ ആണ് വരുന്നത്. അതിപ്പോൾ ഒരു സർട്ടൻ പൊട്ടൻഷ്യലിലേക്ക് ചാർജ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജിങ്ങോ അല്ലെങ്കിൽ ഒരു ചാർജ് കറണ്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഡക്ടറിൻ്റെ അല്ല ഒരു സർട്ടൻ പൊട്ടൻഷ്യലുള്ള ഇൻഡക്ടറിൻ്റെ കറണ്ടിൻ്റെ ഡിസ്ചാർജിൻ്റെ ഒക്കെ ഫങ്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. വൈ അതിൻ്റെ ഫോർമാറ്റ് വൈ ഈക്വൽ ടു കെ ഈക്വൽ ടു ഇ, വൈ ഈക്വൽ ടു കെ ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് ടി ബൈ ടോ. അതിൽ ടോ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റന്റ്. അതേപോലെ തന്നെ സീറോ പൊട്ടൻഷ്യലിൽ നിന്ന് ഒരു വി എന്നുള്ളൊരു പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ചെയ്യുന്ന കപ്പാസിറ്ററിൻ്റെ അതിൻ്റെ പൊട്ടൻഷ്യലിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡക്ടറിൻ്റെ ഇൻഡക്ടറിലെ കറണ്ടിൻ്റെയോ ഫങ്ഷൻ റൈസ് ഫങ്ഷൻ ആണ് അടുത്തത്. അതിൻ്റെ ഫോർമാറ്റാണ് വൈ ഈക്വൽ ടു കെ ഇൻറ്റു വൺ മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ എന്നുള്ളത്. നമ്മളിപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇതിൽ നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ചേഞ്ചും ഇൻഡക്ടറിൽ കറണ്ടിൻ്റെ ചേഞ്ചും ആണ് ഈ ഫങ്ഷനുകളിൽ കാണുന്നത്. അപ്പോൾ ഐ ഈക്വൽ ഇൻഡക്ടർ ആയിരുന്നെങ്കിൽ ഡി കെ ഫങ്ഷനിൽ ഐ ഈക്വൽ ടു ഐ നോട്ട് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ എന്നും റൈസ് ഫങ്ഷനിൽ ഐ ഈക്വൽ ടു ഐ സീറോ ഇൻറ്റു വൺ മൈനസ് ഇ റൈസ് ടു മൈനസ് ടി ബൈ ടോ എന്നും തന്നെ. ഇപ്പോൾ ഒരു ആർ സി സർക്യൂട്ടിൻ്റെ ചാർജിങ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അതിലിപ്പോൾ ഒരു വി പൊട്ടൻഷ്യൽ കൊടുത്ത് ഒരു ആർ റെസിസ്റ്റൻസും സി എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസും ആ ഒരു സർക്യൂട്ടിലുണ്ടെങ്കിൽ ആ കപ്പാസിറ്ററിൻ്റെ ആ ഒരു സർക്യൂട്ടിൽ പോണ അല്ല കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഇൻക്രീസ് ആണ് നമ്മൾ ഗ്രാജുവൽ ഇൻക്രീസ് ആണ് ഇപ്പോൾ ഈ ഡെറിവേഷനിൽ കാണുന്നത്. അപ്പോൾ ഇനീഷ്യലി അല്ല അപ്പോൾ ആ ഒരു സർക്യൂട്ടിൽ ആ ഒരു സർക്യൂട്ടിൽ കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് വി ഈക്വൽ ടു ഐ ആർ പ്ലസ് വൺ ബൈ സി ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി എന്ന്. നമ്മൾ കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ക്യൂ ബൈ സി ആണ്. ക്യൂവിൻ്റെ ഒരു വാല്യൂ ആയിട്ടാണ് ഇൻറ്റഗ്രൽ ഐ ഡി ടി എടുത്തേക്കുന്നത്. ആ ഒരു ഇക്വേഷൻ ഡിഫറൻഷ്യേറ്റ് ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ വി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സീറോ ആവും. അപ്പോൾ ആർ ടു ഡി ഐ ബൈ ഡി ടി പ്ലസ് ഐ ബൈ സി. അപ്പോൾ ഇതിൽ അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആർ ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഐ ബൈ സി കിട്ടും. അത് എന്നിട്ട് ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വേരിയബിൾസ് സെയിം സൈഡിലേക്ക് ആക്കുമ്പോൾ ഡി ഐ ബൈ ഐ ഈക്വൽ ടു മൈനസ് വൺ ബൈ ആർ സി ഇൻറ്റു ഡി ടി വരും. എന്നിട്ട് ആ ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലോൺ ഈസ് ഈക്വൽ ടു മൈനസ് ടി ബൈ ആർ സി പ്ലസ് കെ. അതിൽ എന്നിട്ട് രണ്ട് സൈഡ് എക്സ്പോണൻഷ്യൽ എടുത്ത് കഴിയുമ്പോൾ കെ സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി വരും. ഈ ഇ റേസ് ടു കെ എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റന്റിനെ കെ സീറോ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ഇതേ സർക്യൂട്ടിൻ്റെ കേസിൽ എടുക്കുമ്പോൾ ഇനീഷ്യലി കപ്പാസിറ്ററിൻ്റെ ചാർജ് സീറോ ആയിരിക്കും, ഫൈനൽ ചാർജ് വി ആയിരിക്കും. അതുകൊണ്ട് ഐ വി ബൈ ആർ ഇനീഷ്യലി വി ബൈ ആർ എന്നുള്ളൊരു വാല്യൂ നിന്ന് ഫൈനലി സീറോയിലേക്കാണ് ചേഞ്ച് ചെയ്യണേ. അപ്പോൾ ടി ഈക്വൽ ടു സീറോയിൽ കെ സീറോ ടി ഈക്വൽ ടു സീറോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെ ഈക്വൽ ടു വി ബൈ ആർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഐ എന്ന് പറഞ്ഞ ഫങ്ഷൻ്റെ ഫൈനലി വി ബൈ ആർ ഇൻറ്റു ഇ മൈനസ് ടി ബൈ ആർ സി ആയിരിക്കും. അത് നമ്മൾ ഇനീഷ്യലി ഡിസ്ചാർജ് അല്ല എക്സ്പോണൻഷ്യൽ ഡി
കെയുടെ ഫംഗ്ഷനിൽ കണ്ട പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോ ആർ സി എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഒരു ആർ സി സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് ആർ ഇൻറ്റു സി ആയിരിക്കും. ഇനി അതേപോലെ തന്നെ കപ്പാസിറ്ററിൻ്റെ ഡിസ്ചാർജിങ് നോക്കുമ്പോൾ, ഇനീഷ്യലി കപ്പാസിറ്റർ ഒരു വി എന്ന് പറഞ്ഞ പൊട്ടൻഷ്യലിലേക്ക് ചാർജ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരു ആർ എന്നുള്ള റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സർക്യൂട്ടിൻ്റെ കറണ്ടിൻ്റെ ചേഞ്ച് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ സർക്യൂട്ടിൽ കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 1/C ∫ IdtIR=0 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ IC −R·dI/dt കിട്ടും. അത് ഇനി മുന്നത്തെ പോലെ ചെയ്ത് കഴിയുമ്പോൾ അവസാനം കെ സീറോയുടെ വാല്യൂ V/R തന്നെ ആയിരിക്കും. I എന്ന് പറയുന്ന ഇക്വേഷൻ V/R·e−t/RC ആയിരിക്കും. ഇതിൽ ചേഞ്ച് കപ്പാസിറ്റർ പൊട്ടൻഷ്യലിൻ്റെ ചേഞ്ച് VC V·e−t/RC ആയിരിക്കും. അതേപോലെ ചാർജിങ് വരുമ്പോൾ VC V·1−e−t/RC ആയിരിക്കും. ഇനി ഒരു ഇൻഡക്ടറും റെസിസ്റ്ററും ഉള്ള സർക്യൂട്ട്, LR സർക്യൂട്ടിൽ ഇൻഡക്ടറിൻ്റെ ചാർജിങ് കാണുന്നത് നമ്മൾ. അപ്പോൾ V പൊട്ടൻഷ്യലിലും റെസിസ്റ്റർ R ഇൻഡക്ടർ L ഉള്ള ഒരു സർക്യൂട്ടിൽ KVL അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ V=IR+LdI/dt എന്ന് കിട്ടും. നമ്മൾ കപ്പാസിറ്ററിൽ ചെയ്ത പോലെ തന്നെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആണ് R·dI/dt VC·IR+LdI/dt എന്ന് കിട്ടും. അതിൽ എന്നിട്ട് LdI/dt V−IR വരും. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം വേരിയബിൾസ് ഒരേ സൈഡിലേക്ക് ആക്കുമ്പോൾ DT/LdI=VR വരും. അത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ TL −1R·lnV−IR/V എന്ന് വരും. അത് എക്സ്പോണൻഷ്യൽ അത് എന്നിട്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആക്കി കഴിയുമ്പോൾ V−IR=V·e−RT/L എന്ന് വരും. അപ്പോൾ I എന്ന് പറയുന്ന ഫംഗ്ഷൻ V·R·1−e·RT/L ആയിരിക്കും. ഇത് എക്സ്പോണൻഷ്യൽ റൈസ് ഫംഗ്ഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ K0 എന്ന് പറയുന്നത് V·R ടൈം കോൺസ്റ്റൻറ് ടോ എന്ന് പറയുന്നത് L·R ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇൻഡക്ടർ ഡിസ്ചാർജിങ് വരുമ്പോൾ ഈ ഇൻഡക്ടറിൽ ഇനീഷ്യലി ഒരു വി എന്നുള്ള ഒരു പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ചെയ്തിട്ടുള്ള ഇൻഡക്ടർ R എന്ന് പറഞ്ഞ റെസിസ്റ്ററിലൂടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന കറണ്ട് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ആണ് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമുക്ക് കാണുന്ന പോലെ KVL അപ്ലൈ ചെയ്യുമ്പോൾ LdI/dt = LdI/dt+IR=0 എന്നുള്ള ഇക്വേഷൻ. അത് വേരിയബിൾസ് സെയിം സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ DI/I −R·LdT അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ LnI −R·TL+K എന്ന് കിട്ടും. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുത്ത് കഴിയുമ്പോൾ K0·e−R·TL K0 എന്ന് പറയുമ്പോൾ എക്സ്പോണൻഷ്യൽ DK ഫംഗ്ഷനിൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ K0 എന്ന് പറയുമ്പോൾ V·0·R ആയിരിക്കും. കാരണം ഇനീഷ്യലി V·0·R എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുത്ത് കഴിയുമ്പോൾ I=K0·e−RT/L എന്ന് കിട്ടും. K0 e·k എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ K0 ആയിട്ട് റിപ്ലേസ് ചെയ്തു. പിന്നെ
ഈ ഇൻഡക്ടറിൻ്റെ ഇനീഷ്യലി ഇൻഡക്ടറിലുള്ള ഇൻഡക്ടറിൽ നിന്ന് പോണ കറണ്ട് വി ബൈ ആർ ആയതുകൊണ്ട് നമ്മൾ കെ സീറോയുടെ വാല്യൂ വി ബൈ ആർ ആയിട്ട് എടുത്തു. അപ്പോൾ ഇൻഡക്ടറിൻ്റെ ഡിസ്ചാർജിങ്ങിൽ കറണ്ട് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം വി ബൈ ആർ ഇൻറ്റു വി റേസ്റ്റ് ടു മൈനസ് ആർ ടി ബൈ എൽ ആണ്. അതിൽ ടൈം കോൺസ്റ്റൻറ്റ് വരുന്നത് എൽ ബൈ ആറും. പിന്നെ ആർ എൽ സി സർക്യൂട്ട്, ആർ എൽ സി സർക്യൂട്ട് നമ്മൾ ഈ കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു ഐ ആർ പ്ലസ് വൺ ബൈ സി ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി പ്ലസ് എൽ ഡി ഐ ബൈ ഡി ടി. ഇനി അതിനെ ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സീറോ ആവും. അപ്പോൾ ആർ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ഐ ബൈ സി പ്ലസ് എൽ ഡി സ്ക്വയർ ഐ ബൈ ഡി ടി സ്ക്വയർ എന്ന് വരും. എന്നിട്ട് ഈ ഹോൾ ഫംഗ്ഷനെ എൽ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഡി സ്ക്വയർ ഐ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഡി ഐ ബൈ ഡി ടി പ്ലസ് ഐ ഇൻറ്റു എൽ ബൈ സി ഈക്വൽ ടു സീറോ വരും. ഈ ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് എസ് സ്ക്വയർ ഐ മൈനസ് എസ് ഇൻറ്റു ഐ ഓഫ് സീറോ മൈനസ് ഐ ഡാഷ് ഓഫ് സീറോ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് ഐ പ്ലസ് ഐ ഓഫ് സീറോ പ്ലസ് ഐ ബൈ എൽ സി. ഇതിൽ ഐ ഓഫ് സീറോ സീറോ ആയിരിക്കും, കാരണം കപ്പാസിറ്ററിലൂടെ കറണ്ട് കടത്തി വിടാത്തതുകൊണ്ട് ഇനീഷ്യലി ആ സർക്യൂട്ടിൽ ടൈം ടി കുട്ടി സീറോയിൽ സർക്യൂട്ടിലൂടെ കറണ്ട് ഒന്നും പോവില്ല. ഐ ഡാഷ് ഓഫ് സീറോ വി ബൈ എല്ലായിരിക്കും, കാരണം ഈ കപ്പാസിറ്ററിൻ്റെ ചാർജ് അല്ല കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കുമ്പോൾ ഐയും സീറോ ആണ്. എന്നാൽ അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഫുള്ള് വരുന്നത് ഇൻഡക്ടറിലാണ്. അപ്പോൾ എൽ ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു വി വരണം. അപ്പോൾ ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു വി ബൈ എൽ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ എല്ലാം സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇക്വേഷനാണ് സ്ക്വയർ ഐ പ്ലസ് ആർ ബൈ എല്ലിൻ്റെ എസ് ഇൻറ്റു ഐ പ്ലസ് ഐ ബൈ എസ് ഈക്വൽ ടു വി ബൈ എൽ. ഐ കോമൺ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് വി ബൈ എൽ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എല്ലിൻറ്റു എസ് പ്ലസ് വൺ ബൈ എൽ സി. ഇനി ഡിനോമിനേറ്റർ നമുക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമുല ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിന് മൂന്ന് ഡിഫറെൻ്റ് കണ്ടീഷൻസ് ഉണ്ടാവും, ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് വരാം, സെയിം റൂട്ട്സ് വരാം, അല്ലെങ്കിൽ ഇമാജിനറി റൂട്ട്സ് വരാം. ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് വരുന്നത് ആർ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ ആർ സ്ക്വയർ ആർ ബൈ എൽ ഹോൾ സ്ക്വയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ഫോർ എൽ സി. അപ്പോൾ അങ്ങനെ വരുന്ന ഫംഗ്ഷനിൽ ഐയുടെ വാല്യൂ വി ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് വരുന്ന കണ്ടീഷനിൽ നമ്മൾ ഈ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എന്ന് പറഞ്ഞ ഫോർമുല വെച്ചിട്ട് അതിൻ്റെ രണ്ട് റിയൽ റൂട്ട്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്ററിനെ നമുക്ക് എസ് അല്ല എ മൈനസ് ബി ബൈ എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി എന്നുള്ളൊരു ഫോമിലേക്ക് മാറ്റിയിട്ട് അതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിയുമ്പോൾ ഐനെ ഒരു സർക്യൂട്ടിലൂടെ പോണ കറണ്ടിൻ്റെ ഫങ്ഷൻ ടൈം ഡിപ്പെൻഡൻറ്റ് ഫങ്ഷൻ നമുക്ക് കിട്ടും. അത് വരുന്നത് വി ബൈ എ മൈനസ് ബി ഇൻറ്റു എൽ ഇൻറ്റു ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു ബി ടി വരും. ഇനി ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ ഐ ബൈ ഐ ഈക്വൽ ടു വി ബൈ എല്ലിൻ്റെ റൂട്ട് എസ് മൈനസ് ടു റൂട്ട് എൽ സി എൽ ബൈ സി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോമിലേക്ക് വരിക. അതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിയുമ്പോൾ വി ബൈ എല്ലിൻ്റെ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടു റൂട്ട് എൽ സി വരും. ടു റൂട്ട് എൽ സി ഈക്വൽ റൂട്ട്സ് വരുന്ന കണ്ടീഷനിൽ ആർ ഈക്വൽ ടു ടുവിൻ്റെ റൂട്ട് ഓഫ് എൽ ബൈ സി എന്ന് വരുമ്പോഴാണ് ഈക്വൽ റൂട്ട്സ് വരുന്ന കണ്ടീഷൻ വരിക.
അപ്പൊ അങ്ങനെ വരുമ്പോ ഐ ഈസ് ഈക്വൽ ടു വി ബൈ എൽ ഇൻ ടു വി ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് ടു റൂട്ട് എൽ ബൈ സി ഹോൾ സ്ക്വയർ എന്ന ഒരു ഫോർമാറ്റിലാവും. അതിന് ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുത്തു കഴിയുമ്പോൾ വി ബൈ എൽ ഇൻ ടു ടി ഇൻ ടു ഇ റേസ് ടു മൈനസ് ടു റൂട്ട് എൽ സി എന്ന് പറഞ്ഞ ഒരു ടൈം ഡിപെൻഡന്റ് ഫംഗ്ഷനായിട്ട് വരും. തേർഡ് കേസ് കോംപ്ലക്സ് റൂട്ട്സിൻ്റെ ആണ്. അതിൽ ആർ ലെസ് ദാൻ ടു റൂട്ട് എൽ സി വരുമ്പോഴാണ് കോംപ്ലക്സ് റൂട്ട്സ് വരുന്നത്. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് വൺ ബൈ എൽ സി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ഇക്വേഷനെ എസ് സ്ക്വയർ പ്ലസ് ടു റോ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോമിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ഫോമുല ആയിട്ട് എടുക്കും. അതിൽ ഒമേഗ എൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ് ഈ സർക്യൂട്ടിൻ്റെ, അത് വൺ ബൈ റൂട്ട് എൽ സി എന്ന് പറഞ്ഞു ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റോ എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ആർ ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് സി ബൈ എൽ ആയിരിക്കും. ഇനി ആ റോ ഈക്വൽ ടു ആർ ബൈ ആർ സി. അതിൽ ആർ എന്ന് പറയുന്നത് സർക്യൂട്ടിലെ റെസിസ്റ്റൻസും ആർ സി എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്, അതിൻ്റെ വാല്യൂ ടു ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ സി ആണ്. ഈ റോ ഈ സർക്യൂട്ടിൻ്റെ ഡാമ്പിംഗ് കോഫിഷ്യൻ്റ് ആണ്. റോ ഗ്രേറ്റർ ദാൻ വൺ ആകുമ്പോൾ സർക്യൂട്ട് ഓവർ ഡാംഡ് ആയിരിക്കും. റോ ഈക്വൽ ടു വൺ വരുമ്പോൾ ക്രിട്ടിക്കലി ഡാംഡും റോ ലെസ് ദാൻ വൺ വരുമ്പോൾ അണ്ടർ ഡാംഡും ആയിരിക്കും. ഈ മൂന്ന് കേസുകളുടെയും ഗ്രാഫ് കറണ്ട് വേഴ്സസ് ടൈം ഗ്രാഫ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ആ മുന്നേ വെച്ച എസ് സ്ക്വയർ പ്ലസ് ടു റോ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനെ എസ് പ്ലസ് ഒമേഗ എൻ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് റോ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷനാക്കി മാറ്റും. ഇതിൽ ഒമേഗ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് റോ സ്ക്വയർ എന്ന് പറഞ്ഞ ആ ഒരു ടേമിനെ ഒമേഗ ഡി ഹോൾ സ്ക്വയർ ആയിട്ട് മാറ്റി. അപ്പോൾ ഐ ഈക്വൽ ടു വി ബൈ എൽ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ഒമേഗ റോ ഒമേഗ എൻ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനായിട്ട് കിട്ടും. ഇതില് ഒമേഗ നാച്ചുറൽ ഫ്രീക്വൻസിയും ഒമേഗ ഡി എന്ന് പറയുന്നത് ഡാംപ്ഡ് ഫ്രീക്വൻസി ആയിരിക്കും. ഇതിനെ പിന്നെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിയുമ്പോൾ വി ബൈ ഒമേഗ ഡി ഇൻറ്റു എൽ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് റോ ഒമേഗ എൻ ടി എന്ന് പറഞ്ഞൊരു ടൈം ഡിപെൻഡൻറ്റ് ഫംഗ്ഷനായിട്ട് കിട്ടും. ഇനി ആർ എൽ സി സർക്യൂട്ട് വിത്ത് എ സി സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ ഡി സി സോഴ്സ് കൊടുത്തതിന് പകരം ഒരു എ സി സോഴ്സ് വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്നൊരു എ സി സോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സർക്യൂട്ടിൽ നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഐ ആർ പ്ലസ് വൺ ബൈ സി ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി പ്ലസ് എൽ ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഫംഗ്ഷനെ ടി വെച്ച് ഡിഫറൻഷിയേറ്റിംഗ് ഇത്രയായിട്ട് എ സി സോഴ്സ് വെച്ചിട്ടുള്ള ഒരു ആർ എൽ സി സർക്യൂട്ടാണ് കാണുന്നത്. ആ സർക്യൂട്ടിലിപ്പോൾ എ സി സോഴ്സ് കൊടുത്തേക്കുന്നത് വി എം സൈൻ ഒമേഗ ടി ആണ്. ഈ സർക്യൂട്ടിനെ കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഐ ആർ പ്ലസ് വൺ ബൈ സി ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി പ്ലസ് എൽ ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആർ ഡി ഐ ബൈ ഡി ടി പ്ലസ് ഐ ബൈ സി പ്ലസ് എൽ ഡി ഡി സ്ക്വയർ ഐ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ വി എം കോസ് ഒമേഗ ടി കിട്ടും. ഇക്വേഷനെ ഹോൾ ഇക്വേഷനെ എല്ല് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അല്ല എല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ ഐ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഡി ഐ ബൈ ഡി ടി പ്ലസ് ഐ ബൈ എൽ സി ഈക്വൽ ടു ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു കോസ് ഒമേഗ ടി കിട്ടും. ഇനി നമ്മൾ മുന്നേ ചെയ്ത പോലെ അതിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിയുമ്പോൾ ഐ ഈക്വൽ ടു ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ എസ് ആർ ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് വൺ ബൈ ആർ. ഇതിലിപ്പോൾ മൂന്ന് ഡിസ്റ്റിങ്ക്ട് കേസുകളുണ്ട്.
അല്ല കേസ് വൺ റിയൽ ഡിസ്റ്റിങ്ക്ട് റൂട്സ് വരുമ്പോൾ ഐ ഈക്വൽ ടു ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് വൺ ബൈ എൽ സി. അതിൽ നമ്മൾ വേരിയബിൾ സെപ്പറേഷൻ ചെയ്യുമ്പോൾ ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എ എസ് പ്ലസ് ബി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് സി ബൈ എസ് മൈനസ് എ പ്ലസ് ഡി ബൈ എസ് മൈനസ് ബി വരും. അതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എ കോസ് ഒമേഗ ടി പ്ലസ് ബി ബൈ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് സി ഇ റേസ് ടു എ ടി പ്ലസ് ഡി ഇ റേസ് ടു ബി ടി വരും. ഇനി റിയൽ റൂട്ട്സ് അല്ല റിയൽ റൂട്ട്സ് അല്ല ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ ഐ ഈക്വൽ ടു ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എസ് പ്ലസ് വൺ ബൈ റൂട്ട് എൽ സി ഹോൾ സ്ക്വയർ വരും. അതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ബി എം ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് ബി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് വൺ ബൈ റൂട്ട് എൽ സി ഹോൾ സ്ക്വയർ പ്ലസ് ഡി ബൈ എസ് പ്ലസ് വൺ ബൈ റൂട്ട് എൽ സി വരും. അതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഐ ഈക്വൽ ടു ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എ കോസ് ഒമേഗ ടി പ്ലസ് ബി ബൈ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് സി ടി ഇ റേസ് ടു മൈനസ് വൺ ബൈ എൽ സി പ്ലസ് ഡി ഇ റേസ് ടു മൈനസ് വൺ ബൈ എൽ സി വരും. തേർഡ് കേസ് ഇമാജിനറി റൂട്ട്സ് വരുമ്പോൾ ഐ ഈക്വൽ ടു ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് റോ ഒമേഗ ആൻഡ് ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ടി സ്ക്വയർ വരും. അത് മറ്റേ ഡി സി സോഴ്സിൻ്റെ അതേപോലെ സിമിലർ ആയിരിക്കും. ഒമേഗന് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഒമേഗ ഡിൻ്റെ ഡാംഡ് ഫ്രീക്വൻസി ആയിരിക്കും. ഇനി അതിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് സി എസ് പ്ലസ് ഡി ബൈ എസ് പ്ലസ് റോ ഒമേഗ ആൻഡ് ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ വരും. അതിന് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എ കോസ് ഒമേഗ ടി പ്ലസ് ബി ഒമേഗ ബി ബൈ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് റോ ഒമേഗ ആൻഡ് ടി ഇൻറ്റു സി കോസ് ഒമേഗ ഡി ടി പ്ലസ് ഡി ബൈ ഒമേഗ ഡി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി വരും. ഈ ഇക്വേഷനിൽ കെ വി എൽ അപ്ലൈ ചെയ്യുമ്പോൾ 1 by C into integral I dt plus IR is equal to 100 volt. 100 volt ആ കപ്പാസിറ്ററിൻ്റെ ചാർജ് ആണ്, ഇനീഷ്യൽ ചാർജ് ആണ്. ഇനി ഡിഫറൻഷിയേറ്റിംഗ് ദി ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി വി ഗെറ്റ് I by C plus R dA by dt equal to 0. എന്നെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ dA by I equal to minus 1 by RC into dt. ഐ ഇക്വേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോൺ ഐ ഈസ് ഇക്വൽ ടു മൈനസ് ടി ബൈ ആർ സി പ്ലസ് സി. എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ഐ ഈസ് ഇക്വൽ ടു കെ സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി വരും. ഇത് നമ്മൾ ഡെറിവേഷനിൽ കണ്ടുപിടിച്ച പോലെ കെ സീറോ ഇക്വൽ ടു വി ബൈ ആർ ആയിരിക്കും. ഇതിൽ വി ഇക്വൽ ടു 100 ആർ ഇക്വൽ ടു 5 kilo ആകുമ്പോൾ ഐ സീറോ കെ സീറോ ഇക്വൽ ടു വി ബൈ ആർ ഇക്വൽ ടു 0.02 ആമ്പിയർ വരും. ആർ സിയുടെ വാല്യൂ 8×10⁻¹ ആണ്. അതാണ് ഈ സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ്. അപ്പോൾ കറണ്ട് ഐ തറുപത് സർക്യൂട്ട് ഇക്വൽ ടു 0.02 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ 8×10⁻¹ ആമ്പിയർ വരും. ഇനി കാരണം obtain an expression for current in the circuit after switch S is closed at t equal to 0 using Laplace transform. AC source 10 sin 1000 t inductor 0.1 henry capacitor 0.1 microfarad resistor 1200 ohm. അപ്പോൾ കെ വി എൽ അപ്ലൈ ചെയ്ത് ഇക്വേഷൻ എഴുതുന്നത് എൽ ഡി എ ബൈ ഡി ടി പ്ലസ് ഐ ആർ പ്ലസ് 1/C ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി ഇക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എൽ എച്ച്
ഡിവൈഡ് ചെയ്തപ്പോ ഡി സ്ക്വയർ ഐ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ഡി എ ആർ ബൈ എൽ ഡി എ ബൈ ഡി ടി പ്ലസ് വൺ ഐ ബൈ എൽ സി ഈക്വൽ ടു ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇതിപ്പോ എൽ പോയിന്റ് വണ് ആണ്, ആറ് 1200 ആണ്, സി 0.1 മൈക്രോ ഫാരഡ് ആണ്, വി 10. ഓൺ അപ്ലൈയിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം യു ഗെറ്റ് ഐ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് വൺ ബൈ എൽ സി ഈക്വൽ ടു ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എസ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇനിയിപ്പോ നമ്മള് എ സി സർക്യൂട്ട് എ സി സോഴ്സ് ഉള്ള ആർ എൽ സി സർക്യൂട്ടിലെ പോലെ തന്നെ ചെയ്യുമ്പോൾ ഐ ഈക്വൽ ടു ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എസ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എസ് പ്ലസ് റോ ഒമേഗ എൻ പ്ലസ് ഒമേഗ ഡി ഹോൾ സ്ക്വയർ വരും. ഇതിൽ എ സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് വൺ ബൈ എൽ സിനെ എൽ സി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് സിക്സ് തൗസൻഡ് എസ് പ്ലസ് 10^8 വരും. അപ്പൊ നമ്മള് സിഗ്മയും അല്ല റോയും നാച്ചുറൽ ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി ചെയ്യുമ്പോൾ 10^4 വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റോ ഈക്വൽ ടു 0.6 എന്ന് വരും. അപ്പോൾ ഇപ്പോൾ റോയുടെയും ഒമേഗൻ്റെയും വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഡാമിൻ്റെ ഫ്രീക്വൻസി ഒമേഗ ഡിയുടെ വാല്യൂ കിട്ടും. ഒമേഗ ഡി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് റോ സ്ക്വയർ എന്നാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 0.64 ഇൻറ്റു 10^8 വരും. അപ്പോൾ ഒമേഗ ഡിയുടെ വാല്യൂ 0.8 ഇൻറ്റു 10^4 ആണ്. അപ്പോൾ ഐ ഈക്വൽ ടു ഒമേഗ വി എം ബൈ എൽ ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് റോ ഒമേഗ എൻ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി ഹോൾ ഒമേഗ ഡി സ്ക്വയർ. അതിൽ അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഇ എസ് പ്ലസ് ഡി ബൈ എസ് പ്ലസ് റോ ഒമേഗ എൻ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ വരും. ഇതിൽ എയും ബിയും സിയും ഡിയും കണ്ടുപിടിക്കണം. അങ്ങനെ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ, ഫോർ ദ പ്രീവിയസ് സർക്യൂട്ട് റിപ്ലേസിംഗ് ദ എ സി സോഴ്സ് ബൈ എ ഡി സി സോഴ്സ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അപ്പോൾ പ്രീവിയസ് സർക്യൂട്ടിലെ എ സി സോഴ്സിന് പകരം 10 വോൾട്ടിൻ്റെ ഡി സി സോഴ്സ് വെക്കും. അപ്പോൾ ഇതിലും നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ എൽ ഡി ഐ ബൈ ഡി ടി പ്ലസ് ഐ ആർ പ്ലസ് വൺ ബൈ സി ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ഡി ടി ഇക്വൽ ടു വി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എൽ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഡി സ്ക്വയർ ഐ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഡി ഐ ബൈ ഡി ടി പ്ലസ് ഐ ബൈ എൽ സി ഇക്വൽ ടു സീറോ. ഇതിൽ നമ്മുടെ ഡി സി സോഴ്സ് ആയതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീറോ ആയി വരുന്നത്. ഇനി ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഐ ഡാഷ് ഓഫ് സീറോ സീറോ ആയിരിക്കില്ല, അത് വി ബൈ എൽ ആയിരിക്കും. കാരണം ഇനീഷ്യലി എൽ ഡി എ ബൈ ഡി ടി ഈക്വൽ ടു വി വരണം. കാരണം കപ്പാസിറ്ററിലൂടെ അറ്റി ഈക്വൽ ടു സീറോ കറണ്ട് പോകാത്തതുകൊണ്ട് സർക്യൂട്ടിൽ കറണ്ട് ഇല്ല. കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കും. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് റെസിസ്റ്ററിലൂടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സീറോ ആയിരിക്കും. അപ്പോൾ വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഹോൾഡിൽ വരുന്നത് ഇൻഡക്ടറിലായിരിക്കും. അങ്ങനെയാണ് ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു വി ബൈ എൽ വരുന്നത്. എന്നിട്ട് എ സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് വൺ ബൈ എൽ സിയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ ഒമേഗ എന്നും ഒമേഗ എൻ ഈക്വൽ ടു അല്ല അതിനെ എസ് പ്ലസ് റോ ഒമേഗ എൻ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൽ ഒമേഗ എൻ ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി നാച്ചുറൽ ഫ്രീക്വൻസി, അത് 10^4 ആണ്. അത് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡാമ്പിംഗ് കോഫിഷ്യന്റ് റോയുടെ വാല്യൂ കിട്ടും, അത് 0.6 ആയിരിക്കും. അപ്പോൾ ഒമേഗ ഡിയുടെ വാല്യൂ നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കും. ഒമേഗ ഡി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് റോ സ്ക്വയർ
അപ്പോൾ ഒമേഗ ഡി സ്ക്വയർ ഈക്വൽ ടു 0.64 ഇൻറ്റു 10 റേസ് ടു 8 വരും. ഒമേഗ ഡി ഈക്വൽ ടു 0.8 ഇൻറ്റു 10 റേസ് ടു 4. ഐ ഈക്വൽ ടു വി ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് ഒമേഗ ആൻ ഓൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ. അതിനെ ഒമേഗ ഡി വെച്ചിട്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കും. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ഒമേഗ ഡി ഇൻറ്റു എൽ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് റോ ഒമേഗ എൻ ടി എന്ന് വരും. അതിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഐ ഈക്വൽ ടു 12.5 ഇൻറ്റു 10 റേസ് ടു 3 ഇൻറ്റു സൈൻ 8000 ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് 6000 ടി എന്ന് കിട്ടും.